ദൈവത്തിന് സ്തോത്രം. I really thank the Lord for this great privilege God has given to me to stand before you all this morning. ഇന്ന് രാവിലെ നിങ്ങളുടെ മുൻപാകെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Truly he has been so good to me all these years. ഈ നാളുകളിലെല്ലാം ദൈവം എനിക്ക് നല്ലവനായിരുന്നു. I like to share my testimony very briefly. ചുരുക്കത്തിൽ ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാം. I was born and brought up in a nominal Christian family. ഒരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. At the age of 17 God gave me opportunity to attend a special meeting conducted by Campus Crusade in my church. എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നതായ സഭയിൽ Campus Crusade കാര് വന്ന് ഒരു യോഗം നടത്തുന്നതിൽ സംബന്ധിപ്പാനിടയായി. In that meeting they were showing a video clip concerning about the persecution was going on there in North Korea. വടക്കൻ കൊറിയയിലെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡയെക്കുറിച്ചുള്ളതായ ഒരു പടം അവർ കാണിക്കുകയുണ്ടായി. ട്രൂ സ്റ്റോറി. അതൊരു സത്യ അവിടെ സംഭവ കഥയായിരുന്നു അത്. In that video clip I saw so much people was going through persecution for the sake of the gospel. സുവിശേഷത്തിനു വേണ്ടി അനേകർ പീഡ അനുഭവിക്കുന്നതായി ആ പടത്തിൽ ഞാൻ കണ്ടു. I saw people were burning their bible. ആളുകൾ വേദപുസ്തകം തീയിടുന്നതായിട്ട് കണ്ടു. That really touched my heart. അതെന്റെ ഹൃദയത്തെ സ്പർശിച്ചു. In that day I accepted Jesus Christ in my heart as my personal savior. ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവായി അന്ന് കർത്താവിനെ ഞാൻ സ്വീകരിച്ചു. At the age of 21 I had a privilege to attend a meeting conducted by this church in my place. എൻ്റെ സ്വന്തം ദേശത്തെ 21-ാമത്തെ വയസ്സിൽ ഈ സഭ ഒരു യോഗം നടത്തിയതിൽ എനിക്ക് പങ്കെടുക്കാൻ ഇടയായി. When I went to the prayer meeting truly God was there. ഞാൻ ആ യോഗത്തിൽ ചെന്നപ്പോൾ വാസ്തവത്തിൽ ദൈവം അവിടെ ഉണ്ടായിരുന്നതായി. I never heard people were speaking in tongues before. അന്യഭാഷകളിൽ ജനം സംസാരിക്കുന്നത് ഞാൻ നേരത്തെ കേട്ടിരുന്നില്ല. Truly I felt the presence of God in that place. ആ സ്ഥലത്തെ വാസ്തവത്തിൽ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചു. They were sharing about the word of God concerning about the kingdom of God. ദൈവരാജ്യത്തെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ വചനം അവിടെ പ്രസ്താവിക്കുകയുണ്ടായി. Verily, verily, I say unto thee, except a man be born of water and of the spirit, he cannot enter into the kingdom of God. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. I wanted to take water baptism. അപ്പോൾ എനിക്ക് സ്നാനം സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി. But so many hindrances was in my life. എന്റെ ജീവിതത്തിൽ അനേക തടസ്സങ്ങൾ അതിനുണ്ടായിരുന്നു. One hindrance was my jewelry. അതിൽ ഒരു തടസ്സം ഞാൻ ധരിച്ചിരുന്ന ആഭരണങ്ങളായിരുന്നു. I don't want to give up my jewelry for God. ദൈവത്തിനു വേണ്ടി എന്റെ ആഭരണങ്ങളെ മാറ്റിക്കളവാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. Slowly, slowly, I was stubborn and rebellious against God. ഞാൻ ദൈവത്തോട് മത്സരിക്കുകയും എന്റെ ഹൃദയം കഠിനപ്പെടുകയും ചെയ്തു. At that time I was studying for a degree. അന്ന് ഞാൻ ഒരു ഡിഗ്രിക്കായി പഠിച്ചുകൊണ്ടിരുന്നു. The final exam came, I fell into sick. എന്റെ ഫൈനൽ പരീക്ഷ വന്ന സമയത്ത് ഞാൻ രോഗിയായി തീർന്നു. That time I asked God, what happened to me now? അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ എനിക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? God gave me a dream. അന്ന് എനിക്കൊരു സ്വപ്നമുണ്ടായി. In the dream I saw a Bible. ആ സ്വപ്നത്തിൽ ഒരു വേദപുസ്തകം കാണുകയുണ്ടായി. God opened the Bible. ഞാൻ ആ വേദപുസ്തകം തുറന്നു. And showed me the scripture. ദൈവം അത് തുറന്നിട്ട് എന്നെ ഒരു വചനം കാണിച്ചു. 2 Corinthians 12:9. രണ്ട് കൊരിന്ത്യർ 12:9. My grace is sufficient for thee and my strength is perfect made perfect in your weakness. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. I received that word of God. ആ ദൈവവചനം ഞാൻ അംഗീകരിച്ച് സ്വീകരിച്ചു. Truly I can say true rest came to my spirit. അപ്പോൾ എൻ്റെ ആത്മാവിൽ ഒരു യഥാർത്ഥ സ്വസ്ഥത അനുഭവപ്പെട്ടു. Then I was really wanted to know God more and more. അപ്പോൾ ദൈവത്തെ കൂടുതലായി അറിയുവാനുള്ള ആകാംക്ഷ എനിക്കുണ്ടായി. I couldn't sleep some nights. ചില രാത്രികളിൽ ഉറങ്ങുവാൻ എനിക്ക് കഴിഞ്ഞില്ല. I will get up early in the morning and seeking God and asking God, what can I do for you? അതിരാവിലെ ഞാൻ എഴുന്നേറ്റ് ദൈവത്തോട് പലപ്പോഴും ചോദിക്കും, കർത്താവേ ഞാൻ നിനക്കായി എന്ത് ചെയ്യേണ്ടു?
God spoke to me and gave me so much dreams and visions in that time period. Aa kaalangalil deivavinod idavidugeyum ennodu samsaarikeyum pala darshanangalum swapnangalum enikku tharugeyum cheythu. One day I filled with the Holy Spirit. Oru divasam naan deivathinte parishuddhaatmaavinal nirayappettu. The word of God says love of God should broad our hearts by the Holy Ghost. Deivathinte parishuddhaatmaavinal deivathinte sneham nammude hrudayangalil pagarappettirikkunnu deivathinte vajanam parayunnathu pole. Truly God filled me with that real love of God in my heart. Ente hrudayathil deivam vasthavamayi anganeyulla deiva snehathal nirakkundayi. That love made me to forsake everything. Aa sneham sagalavum verukkuvan enne praaptayaaki. Including my jewelry. Ente aabharanangalum njan thejichu. After 2 weeks I took water baptism. Adinu shesham rendaarchikku shesham njan jalasnanam sweekarichu. After that I wanted to serve God. Adinu shesham kartavine sevippanayi njan aagrahichu. But I couldn't serve God that time period. Aa kaalangalil deivathe sevippan enikku kazhinjilla. Because I just received the Holy Spirit and took water baptism. Appol njan parishuddhaatmaavine praapikkeyum jalasnanam sweekarikkum maatrame cheythirunnullu. I had to wait for 3 years. 3 varshathollam njan kaathirikkanda aavashyam undayirunnu. That time I moved from my parents' family to join with my brothers. Anna ende maathapithakkalil ninnu ende sahodarangalude aduthekku njan poi. One Sunday morning they all were getting ready to go to Marthoma church. Oru divasam raavile avarellavarum Marthoma pallilekku poguvanayi orungi. They told me to go with them. Avarodu kooda poguvanayittu avarenne aahvanam cheythu. I refused to go with them. Avarodu kooda poguvanayittu njan manasu vechilla. After they left, avar poya shesham, I sat down and started to pray. Njan irunnu prarthippan thodangi. When I was praying, God gave me a vision. Njan ingane prarthichondirunnappol deivam enikku oru darshanam nalgi. In the vision I was standing in front of a great mountain. Njan darshanathil njan oru mahaparvathathinte munpil nilkunnathayi kandu. God was telling me to climb up this mountain. Aa parvathathilekku kayiruvanayi deivam ennodu paranju. I said I cannot climb up, I cannot see any road, any step, nothing there. Njan paranju karthave enikku angane kayiruvan kazhiyilla, njan oru vazhi kaanunnilla, oru steppo mattonnumo illallo. Suddenly I looked up. Pettana njan mugalilekku nokkiyappol I saw so many people are up there. Anegar avade nilkunnathayi kandu. How did they get there? Enganeyanu avar avade ethiyathu? Suddenly I walked around the mountain. Ippa njan aa parvathathinu chuttum nadakkuvan thodangi. I saw a narrow path. Avade oru idungiya vazhi njan kandu. When I went to stand there, avade njan nilkumbol suddenly I went all the way up. Pettana njan adinte mugalilekku kayari poi. From that day God really helped me to come out and serve God. Aa divasam mudal deivathe shushrushippanayi irangi varuvanayittu deivam enne sahayichu. Even though I went through lot of trials and difficulties for the sake of gospel. Aa karthavinte naama nimittam pala vidhathilulladaya prathikoolangalil koode nerukkangalil koode njan kadannu pogendi vannittundengilum. But truly I can say serving God is a real joy for me. Vasthavamayi enikku ningalodu parayvan kadiyum karthavinte seva cheyyunnathu ettavum santoshapradamaanu. All these years he took me through different path and different experience. Ee kazhinja naalukalil ellam deivam enne vividhangalaya vazhikalil koodeyum vividhangalaya anubhavangalil koodeyum nadathi. Truly I can say he never left me. Orikkalum avanine kai vittilla ennu njan ningalodu sathyamayi parayunu. He was with me in my trials and difficulties and he carried me through. Ente ellavidhamayirikkunna parishodhanakalilum ente buddhimuttukalilellam karthavine sahayikkeyum avan enne karangalil vahikkeyum cheythu. Truly I have one desire in my heart in these days. Ee divasangalil ente hrudayathinte ege aagraham. Like a King David said, David rajavu paranjathu pole, one thing have I desired of the Lord, njan karthavinodu oru karyam apekshichu, that will I seek after thee, adu thanne njan anveshikkum, that I may dwell in the house of the Lord, njan Yehovayude aalayathil vasikkendathinum, all the days of my life, ente jeevithakaalam muzhuvan avide vasikkendathinum, to behold the beauty of the Lord, Yehovayude saundaryam kaanendathinum, and to inquire in his temple, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കേണ്ടതിനെ. King David went through lot of battles, trials, difficulties, failures. ദാവീദ് രാജാവ് പലവിധത്തിലുള്ളതായ യുദ്ധങ്ങളിൽ കൂടിയും പല പരീക്ഷകളിൽ കൂടിയും തോൽവിയിൽ കൂടിയും പോയിട്ടുണ്ട്. He had that desire in his heart. എങ്കിലും അവന്റെ ഹൃദയത്തിൽ ഇതായിരുന്നു അവന്റെ ആഗ്രഹം. Truly my heart desired to dwell in the house of the Lord all the days of my life. എൻ്റെ ജീവിതകാലം മുഴുവനും യഹോവയുടെ ആലയത്തിൽ വസിക്കുക എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. And to be ready when he come. അവൻ വരുമ്പോൾ അവനെ എതിരേൽപ്പാനായി ഒരുങ്ങിയിരിക്കണം. Please continue to pray for me. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. Praise the Lord. ദൈവത്തിന് സ്തോത്രം.